അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വർത്തമാനം? എല്ലാവർക്കും സുഖമല്ലേ? ഇനി നമുക്കൊരു ഹോം ഡെക്കോർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട സാധനം സീഡിയാണ്. ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സീഡിയാണ്. എല്ലാവരും വീട്ടിലുണ്ടാകുമെന്ന് കരുതുന്നു. മുമ്പേ എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നത്, ഇപ്പം അത്ര യൂസൊന്നും അല്ല. എന്നാലും എല്ലാവരും വീട്ടിലുണ്ടാവാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതിന് ഫസ്റ്റ് കോട്ടായിട്ട് ഞാനിവിടെ വൈറ്റാണ് അടിക്കുന്നത്. ഞാൻ 3-4 എണ്ണത്തിന് ഇപ്പം ഫസ്റ്റ് കോട്ടൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് വൈറ്റ് ഫസ്റ്റ് കോട്ട് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡിക്കൊരു ഗ്ലേസിങ് അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2-3 കോട്ട് പെയിൻ്റ് അടിക്കുന്നത്. ഇല്ലെങ്കിൽ എങ്ങനെ ആയാലും ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് കോട്ട് പെയിൻ്റ് അടിക്കുന്നത്. ഞാനിപ്പോൾ ഇതിന് ചൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക്, അതുപോലെ ബ്ലൂ, വൈറ്റ്, ഗ്രീനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ബ്ലൂ ഞാൻ ചെയ്തത് ബ്ലൂവും അതുപോലെ വൈറ്റും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചിട്ടുള്ളത്. പിന്നെ ഇതേപോലെ 5 നമ്പറുള്ള ഒരു ബ്രഷാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് നേരത്തെ മൊനയാണ്, നല്ല സോഫ്റ്റാണത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് യെല്ലോ പെയിൻറ്, അതുപോലെ വൈറ്റ്, പിന്നെ ഗ്രീന്. അതിന് കുറച്ച് പെയിൻ്റ് ആയിട്ടുണ്ട്. എൻ്റെ പെയിൻറ്റിൻ്റെ കുപ്പീന്ന് നീല കളർ പൊട്ടിയ സമയത്ത് സ്പ്രെഡായതാണ്. അപ്പം നമുക്ക് ആദ്യത്തേത് തുടങ്ങാം. ഇതിൽ ഞാൻ സിമ്പിളായിട്ടൊരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. ഇതൊരു സിമ്പിൾ ഫ്ലവറാണ്, ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. അതാണ് ഞാൻ ഇതന്നെ ചൂസ് ചെയ്തത്. എല്ലാ കുട്ടികൾക്കും ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് കരുതി. മുകളിൽ നിന്ന് താഴോട്ട്, അതുപോലെ താഴെ നിന്ന് മുകളിലോട്ടാണ് ഇപ്പോൾ വരക്കുന്നത്. രണ്ട് പെറ്റൽസ്, അതുപോലെ 3 പെറ്റൽസ്, 4 പെറ്റൽസ്, അതൊക്കെ നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്താൽ മതി. ഞാൻ ചിലതിന് 4, ചിലതിന് 3, അങ്ങനെ ചെയ്യാമെന്നാണ് കരുതുന്നത്. ഹാഫ് മതി കേട്ടോ, ഫുള്ളായിട്ട് പെറ്റൽസിൻ്റെ ആവശ്യമില്ല, ഇത്ര മാത്രം മതി. പെറ്റൽസ് എല്ലാം ചെയ്തതിന് ശേഷം നടുവിലായിട്ട് നമുക്കൊരു വൈറ്റ് ഇട്ട് ഡോട്ട് കൊടുക്കാം. എല്ലാത്തിനും അങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ചെയ്ത് വെച്ച ഫ്ലവറിനൊക്കെ ഓരോരോ ഡോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഡോട്ട് ഇട്ടതിന് ശേഷം നമുക്കതിനൊക്കെ സ്റ്റെമ്മ് തയ്യാറാക്കിയെടുക്കണം. സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഗ്രീൻ കളറും അതുപോലെ തന്നെ വൈറ്റും ആണ് മിക്സ് ചെയ്യുന്നത്. വൈറ്റ് കുറച്ച് മതി കേട്ടോ, കൂടുതലായിട്ട് വേണ്ട. അങ്ങനെ നമുക്ക് കുറച്ച് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ നമ്മൾ നേരത്തെ വരച്ച് വെച്ച ഫ്ലവറിൻ്റെ ഓരോരുത്തരെടുക്കനുസരിച്ച് ഓരോരോ ഗ്യാപ്പിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി. സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുക ചെയ്യുന്നത്. ഇതിനെ കൊണ്ട് നമുക്ക് ചെറുങ്ങനൊരു ലീഫും കൊടുക്കാം. എല്ലാ ഫ്ലവറിൽ നിന്ന് അതുപോലെ വരച്ചെടുക്കാം. നമ്മൾ മുഴുവനായി വരച്ചതിന് ശേഷം ഒളിമഷി എന്ന ഇനം പറയാണ്ട് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. അതിനെ കൊണ്ട് ബോർഡറിലൊക്കെ നമുക്ക് ചെറുങ്ങനൊന്ന് വരച്ച് കൊടുക്കാം. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ബാക്കി വന്ന പെയിൻ്റ് തന്നെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് രണ്ടാമത്തതിൽ പെയിൻ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു
ചെരിഞ്ഞ് നിൽക്കുന്ന മരമാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. മരത്തിൻ്റെ ഒരു ചില്ല, മരമൊക്കെ ചെറുത് കുഞ്ഞിലെ എല്ലാവരും വേഗം വേഗം പഠിക്കുന്നൊരു പിക്ചറാണ്. എല്ലാവർക്കും മിനിമം എല്ലാവർക്കും അറിയാൻ ചാൻസ് ഉള്ളൊരു ചിത്രമാണിത്. വലിയ പണിയൊന്നുമില്ല. അവിടെ ചെറിയൊരു പക്ഷിനെ വരക്കാനാണ് ഉദ്ദേശിച്ചത്. വരച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പക്ഷിയൊന്നുമല്ല, വേറെ എന്തോ ആയി മാറി. മാർക്കർ വെച്ചിട്ടാണ് ചെയ്തത്. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വരക്കാൻ അറിയുമെങ്കിൽ നല്ല രീതിയിൽ രണ്ട് പക്ഷീനെ വരച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കതിന് ഫ്ലവർ ചെയ്തെടുക്കാം. ഞാനിവിടെ പിങ്കും അതുപോലെ റെഡുമാണ് എടുത്തിട്ടുള്ളത്. കുറച്ചധികം വന്നുപോയി, അതാണ് ഞാൻ തിരിച്ച് അതിലേക്ക് തന്നെ ആക്കിയത്. മിക്സ് ആക്കേണ്ടൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ബഡ്സ് എടുക്കാം. ഞാൻ രണ്ട് ബഡ്സ് മുറിച്ച് ഹാഫാക്കി വെച്ചതാണിത്. ഇനി നമുക്ക് അവിടെയൊക്കെ ആദ്യം നമ്മൾ ഏത് പെയിൻറ് ചെയ്യുന്ന സമയവും ആദ്യം നമ്മൾ പെയിൻ്റ് എടുത്ത് വെച്ച് അതേ പാത്രത്തിലൊന്ന് ഡോട്ട് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ പെയിൻറ് ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇതും സിമ്പിൾ ഫ്ലവറാണ്. ഞാൻ മൂന്ന് ഫ്ലവറും സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഫ്ലവറാണിത്. വലിയ പണിയൊന്നുമില്ല. എങ്ങനത്തെ ആൾക്ക് പോലും ചെയ്തെടുക്കാം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരു കളർ കോമ്പിനേഷൻ. അതൊക്കെ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കളറാണോ കൂടുതൽ ഇഷ്ടം ആ കളർ വെച്ച് തന്നെ ചെയ്യാം. അങ്ങനെ മൂന്നാമത്തത് ഞാൻ തയ്യാറാക്കാൻ പോവുകയാണ്. ഇതിന് ഞാൻ ക്രീം കളറാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കോട്ട് വൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കോട്ട് വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനത്തെ ലൈറ്റ് കൊടുത്താലും അതിന് കുറച്ച് ഡാർക്കായി തന്നെ നിൽക്കും. വലിയ ഒറ്റൊരു കോട്ട് കൊടുക്കുമ്പം തന്നെ നല്ല കളറിൽ നിന്നോളും. ഇതിലും ഞാനൊരു ഫ്ലവറാണ് ചെയ്യുന്നത്. നേരത്തെ അടിച്ചു വെച്ച അതേ കളറിൽ തന്നെയാണ് ഞാൻ ഫ്ലവർ എടുത്തിട്ടുള്ളത്. നല്ലോണം ഉണങ്ങേണ്ട ആവശ്യമില്ല. എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഈ കളർ കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊരു വൈറ്റ് വരുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് നല്ലോണം കോട്ട് അടിച്ചത് ഉണങ്ങാൻ നിൽക്കണ്ട. കുറച്ച് ഉണങ്ങിയതിന് ശേഷം, നേരത് തീരെ ഉണങ്ങാതെ എടുത്തു കഴിഞ്ഞാൽ മൊത്തം വൈറ്റായി മാറും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം എടുക്കുക. പിന്നെ ഡാർക്കായി കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ആ ഒരു ഫ്ലവറിന് കുറച്ച് ഡാർക്കായി പോയി. ഡാർക്കാണെങ്കിൽ അതിൽ തന്നെ എടുത്തിട്ട് നമ്മൾ അടിക്കാൻ നോക്കണം. ഇങ്ങനൊരു ലൈറ്റ് ഷെയ്ഡ് മതി. ആ വൈറ്റ് മിക്സ് ആയിട്ട് വരുന്നൊരു ലൈറ്റ് ഷെയ്ഡാണ് വേണ്ടത്. അപ്പം നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അങ്ങനെ മൂന്നെണ്ണം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫിനിഷിംഗ് വർക്ക് നോക്കാം. അങ്ങനെ ഇതൊക്കെ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്തായാലും നിങ്ങളെ കമൻ്റ് എനിക്ക് അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.